ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് ആട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലും കൂടിയാണ്. കാര്യം വ്ളോഗിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു വ്ളോഗ് എന്ന് വേണം പറയാം. ഞാൻ ഇന്ന് ഈവനിങ് വ്ളോഗാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്ളോഗ് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടെ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയത്. അപ്പോൾ ഞാനിടുന്ന വ്ളോഗിൻ്റെ എല്ലാം താഴത്തായിട്ട് അധികവും കാണാം. എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, എന്താ പറയുക, തമ്മിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിലാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ളതെല്ലാം ഒരു ആൻസറും കൂടി ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ. പിന്നെ ഇത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കേട്ടോ. ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ആക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. സാധാരണ നമ്മൾ ഒരു ഈവനിങ്ങിലെല്ലാം ഇപ്പം എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചായ എല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ പോകുന്ന ടൈമിനേക്കാളും ഒരു മണിക്കൂർ മുന്നേ വ്ളോഗ് എടുക്കുന്നതാണെങ്കിൽ കിച്ചണിലേക്ക് ഇറങ്ങും കേട്ടോ. ഇപ്പോൾ ഒരു 5 മണിക്കെല്ലാം പോയി ചായ ഉണ്ടാക്കുന്നതാണ് ഒരു 4 മണിക്ക് തന്നെ ഇറങ്ങും. ഇതിപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ മുന്നേ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കാരണം വ്ളോഗ് എടുക്കൽ മാത്രമല്ലല്ലോ, ആ വ്ളോഗ് എടുക്കുന്ന എങ്ങനെയാണെന്നും കൂടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും 2 വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. ഞാനിതിപ്പം 2 ഫോണിലാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഏത് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടേനോ, ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള. ഇപ്പം ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഏത് ഫോണാണെങ്കിലും ഇപ്പം വീഡിയോസ് എല്ലാം എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കുറേ എല്ലാ ഫോണിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി ഞാനും, എനിക്ക് ആദ്യം അറിയൊന്നും ഇല്ല കേട്ടോ, ഞാനിങ്ങനെ ചെയ്ത് നമ്മൾ പഠിക്കുകയാണല്ലോ ചെയ്യുക. അങ്ങനെ കുറേ വീഡിയോസ് എല്ലാം കണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി എന്നിട്ടൊക്കെയാണ് ഞാനും ചെയ്യൽ. അപ്പോൾ ഇതുപോലെ വ്ളോഗെല്ലാം എടുക്കുന്ന സമയം ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, കുറേ വീഡിയോസ് നമുക്ക് എടുക്കേണ്ടി വരും. ഒരു എടുക്കലിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ എടുക്കൽ നടക്കില്ല. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും അങ്ങനെയെല്ലാം. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 40 വീഡിയോസ് അത്രയല്ല, ചെറിയ ചെറിയ 40 വീഡിയോസ് അത്രയല്ലേ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനും പറ്റും. ഈ വ്ളോഗെല്ലാം ആകുമ്പം ചിലപ്പോൾ അത് ഒരു 300-400 വീഡിയോസ് വരെ, ചെറിയ ചെറിയ വീഡിയോസ് വരെ ഞാൻ എടുക്കലുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത് എന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു എന്താ പറയുക, 15-25 മിനിറ്റിലുള്ള ഒരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, എഡിറ്റ് ചെയ്തിട്ട് വരുന്നത് അങ്ങനെയാട്ടാ. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാൻ മെയിനായിട്ട് ട്രൈപോഡ് തന്നെയാണ് യൂസ് ചെയ്യല്. പിന്നെ ഈ ഗിംബൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യും. അതെടുക്കാനും അതിൽ നിന്ന് ഫോണ് ഊരി മാറ്റാനുള്ള മടിയായതുകൊണ്ട് എടുക്കില്ല. പിന്നെ എടുക്കലുള്ളത് ഇതാട്ടോ. ഇത് ഞാൻ ഐക്കിയെന്ന് വാങ്ങിയത്. ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള സീൻസും ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയതാണ്. അപ്പം അത് ഇതാ, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ എടുക്കും. പിന്നെ അതിന് സ്റ്റാൻഡായിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ കിച്ചണിലുള്ള എന്താ പറയുക, ബോട്ടിലുകൾ, ഈ നമ്മൾ സാധനം ഇട്ട് വെച്ചിട്ടുള്ള ജാറിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യും. ബുക്സുകളുടെ മേലെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ കപ്പുകൾ അതിൻ്റെ മേലെയെല്ലാം ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യലുണ്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, ഒരേ ലെവലിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതിലും കുറച്ചും കൂടെ എനിക്ക് താല്പര്യമുള്ള കാര്യമാട്ടോ. അതിൻ്റെ എന്താ പറയുക, പല ആംഗിളിലായിട്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അത് കുറച്ച് ഇടങ്ങാറുള്ള പണിയാണ്, കുറച്ച് ടൈം എടുക്കും. എന്നാലും വീഡിയോ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വരുമ്പം ഈ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും കാണാൻ ഒരു രസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ പല ആംഗിളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കിച്ചണിൽ തന്നെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോൻ്റെ സൈഡിലേക്ക് ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എൻ്റെ പ്ലാൻസ് എല്ലാം ഞാൻ യൂസ് ചെയ്യലുണ്ട്. അതും എനിക്ക് എൻ്റെ വീഡിയോക്ക് കുറച്ച് ഒരു ഭംഗി കൂടുതൽ കിട്ടുന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൈപോഡ് തന്നെയാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അതിൽ മൊബൈൽ വെക്കലും എടുക്കലായിട്ട് ഗിംബലും നല്ല തന്നെയാണ്. പക്ഷെ അതിൽ ഇടയ്ക്ക് എന്താ പറയുക, അതിൽ ചാർജെല്ലാം വേണം. ചാർജ് തീർന്നു പോയാൽ പിന്നെ പണി കിട്ടും. അപ്പം ഇടയ്ക്ക് ഞാനത് എടുക്കലുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും എടുത്തിന് ഇതൊക്കെ ഞാൻ അതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിലും ട്രൈപോഡിലും ആയിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടെല്ലാം കിട്ടണമെങ്കിലും എല്ലാം ട്രൈപോഡ് ഞാൻ നമുക്ക് എന്താ പറയുക ലെങ്ത്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഗിംബലാണെങ്കിൽ അതിന് ഒരു മാക്സിമം ഒരു ഹൈറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യുമ്പം നല്ല തന്നെയാണ് കേട്ടോ. പിന്നെ അധികവും ചോദിക്കുന്നതാണ് എവിടെ നിന്നാണ് ട്രൈപോഡ് വാങ്ങിയെന്നുള്ള. ഇതൊരു നോർമൽ ട്രൈപോഡാണ്. ഞാൻ ഇവിടെയുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ അവിടെ നോക്കിയ സമയത്ത് അങ്ങനെ കിട്ടിയതാട്ടാ. ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനെല്ലാം പറ്റുന്ന ഒരു നോർമൽ ട്രൈപോഡാണ്. ഇതിന് റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 30-35 റിയാൽ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. കുറേ ആയി വാങ്ങിയിട്ട് ഇപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിൽ കിട്ടുമെന്നും എനിക്കറിയില്ല. ഇതിപ്പോൾ ഇന്ന് ഈവനിങ്ങിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കലാണ്. കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വന്ന് നല്ല ഉറക്കാട്ടോ. അപ്പോൾ അവരെല്ലാം എണീക്കുമ്പോഴത്തേക്ക് ചായയും ഈ ഒരു സംഭവങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കണം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ വ്ളോഗും വ്ളോഗ് എടുക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയുകൊണ്ട് കുറച്ച് നേരത്തെ കിച്ചണിലേക്ക് ഇറങ്ങിയതാണ്. ഇതിപ്പം ഒരു 3 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നേരത്തെ നിന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ 2 വീഡിയോസായിട്ട് എടുക്കേണ്ടോണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദ സീൻസ് ഞാനിപ്പം ആദ്യം ഇങ്ങനെ കൊടുത്തിട്ടുള്ള, പിന്നെ അതിൻ്റെ കൂടെ തന്നെ എഡിറ്റ് ചെയ്യുന്ന ഏത് ആപ്പാന്ന് ചോദിച്ചിട്ടുണ്ടേനു. കുറേ വീഡിയോൻ്റെ താഴത്തായിട്ട് അധികവും കമൻറ്റിൽ കാണാം. അപ്പോൾ അതും പിന്നെ തംബ്നെയിൽ ഉണ്ടാക്കുന്നതും ആ ഒരു ആപ്പും കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതിന്. എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുവെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങളിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒറിജിനൽ ഈവനിങ് വ്ളോഗ്, അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് എഡിറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വേർഷനാണ്. അപ്പം എന്തായാലും അതും കൂടെ കണ്ടുവെക്കുക. അപ്പോൾ കുക്ക് ചെയ്യേണ്ട സംഭവമെല്ലാം അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈഡ് ഡിഷും കൂടെ ഉണ്ടാക്കുന്ന കേട്ടോ. നമ്മളിങ്ങനെ കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ചില വീഡിയോസെല്ലാം ഞാൻ കുറച്ച് ക്ലോസിൽ അങ്ങനെ വെക്കലുണ്ട്. അപ്പം ചുറ്റുപാടും ഇതുപോലെ അതിലേക്ക് എടുത്തിട്ടുള്ള സാധനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ജാറ് കാര്യങ്ങൾ പാത്രങ്ങളെല്ലാം ചിലപ്പം 2 കൗണ്ടർ ടോപ്പിലും ഇങ്ങനെ നിരന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ആ ഒരു വീഡിയോയിലുള്ള ആ ഒരു സ്ഥലം മാത്രമല്ലേ കാണുള്ളൂ, ചുറ്റുപാടും ചില സമയത്ത് ഓരോരോ പാത്രങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നിരന്നിട്ടുണ്ടാവും. അധികവും ഞാൻ കിച്ചണെല്ലാം ക്ലീനാക്കി നീറ്റാക്കി വെച്ചതിന് ശേഷമാണ് വ്ളോഗെല്ലാം എടുക്കാൻ ഇറങ്ങൽ.
ഈ വീഡിയോൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആ ഒരു ഫോണിൽ കാണുന്നുണ്ടല്ലോ ആ ഒരു വീഡിയോ ആട്ടോ എഡിറ്റ് ചെയ്തിട്ട് വരിക. പിന്നെ ഇതാ ഇതുപോലെ ചില സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെക്കും, പക്ഷേ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകും, അതായത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോകും. പിന്നെ നോക്കുമ്പോൾ ആ ഒരു വീഡിയോ ക്യാപ്ചർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നതല്ലാണെങ്കിൽ പിന്നെയും നമുക്കത് ഒന്നും കൂടെ ചെയ്യാൻ പറ്റും, പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും എടുത്ത് സെർവ് ചെയ്യാനെല്ലാം പറ്റും. നേരെ മറിച്ച് ഇപ്പം കുക്ക് ചെയ്യുന്ന സംഗതികളിലാണെങ്കിൽ വീണ്ടും കുക്ക് ചെയ്ത് നടക്കില്ലല്ലോ, ഓൾറെഡി നമ്മളത് ഇപ്പം മസാല പൊടികളും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇട്ട് പോയിട്ടുണ്ടാവും, അത് ചിലപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പം അറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോവും. അങ്ങനെയെല്ലാം അബദ്ധങ്ങൾ സംഭവിക്കലുണ്ട് കേട്ടോ. ഇതിപ്പം ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടാണ്, അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ചാർജ് ചെയ്തുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അത് പ്ലേറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. ചായ ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല, അപ്പം എനിക്ക് റൈസ് കാക്കും നമ്മൾ സുലൈമാനി ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഇനി. അപ്പോൾ അവിടെയും ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മണി പ്ലാന്റിൻ്റെ ഹാങ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റുണ്ട്, അപ്പോൾ അതവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്ത് വരുമ്പം ലാസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും കെറ്റിൽ ഓണാക്കുന്ന ആ ഒരു ഭാഗത്തെല്ലാം ആ ലീഫിൻ്റെ ഒരു സൈഡിൽ ലീഫ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ. ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നവർക്ക് ഇതെന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും, കാര്യം നിങ്ങളുടെ മുമ്പിൽ വരുന്ന വീഡിയോ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ അതെടുക്കണമെങ്കിൽ ഏകദേശം 2-3 മണിക്കൂറിൻ്റെ, പ്രത്യേകിച്ച് വ്ളോഗിലാണെങ്കിൽ അത്രയും ടൈം എടുക്കും കേട്ടോ. അത്രയും ടൈമിൻ്റെ ആ ഒരു ഇതും, പിന്നെ എഡിറ്റ് ചെയ്യാൻ അതിലും കൂടുതൽ ടൈം എടുക്കും. വോയിസ് ഓവർ കൊടുക്കുന്നതാണെങ്കിൽ അതിനും ടൈം എടുക്കും. പിന്നെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ ശരിക്കും കുറച്ച് സമയം ഇരുന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നല്ലൊരു എഫേർട്ട് വീഡിയോസ് എടുക്കുന്നതിൽ നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് ഒരു ചെറിയൊരു ടൈമിലുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. വീഡിയോ കണ്ടു പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്കാക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാര്യം വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്ന ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിൽ കാണാം. അതുകൊണ്ടാട്ടോ. ഞാൻ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് കുറേ കണ്ടിന്. അപ്പം ഞാൻ ഐഫോൺ ആയതുകൊണ്ട് തന്നെ iMovie ഡീഫോൾട്ടായിട്ടുള്ള ആപ്പുണ്ട്, അത് നല്ല ഈസിയാണ്. ഇതുപോലെ ആപ്പ് ഓപ്പൺ ആക്കുക, അതിലേക്ക് നമുക്ക് വേണ്ട വീഡിയോസൊക്കെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഓരോ വീഡിയോ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വീഡിയോ തമ്മിൽ യോജിപ്പിക്കാനുള്ള ട്രാൻസിഷൻസ് കാര്യങ്ങളുണ്ട്,
അതൊരു ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല, ഒരു അഞ്ചാറ് ഐറ്റംസേ ഉള്ളൂ. ഞാൻ അതിൽ തന്നെ ഒന്ന് രണ്ട് ഐറ്റംസാണ് കൂടുതൽ യൂസ് ചെയ്യൽ. ഒരു വീഡിയോ മാറി വേറൊരു വീഡിയോ വരുന്ന, ചിലപ്പം ബ്ലെൻഡായി വരുന്ന അങ്ങനത്തെ ഒരു സംഭവം എടുക്കും. ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കണ്ണെല്ലാം പൂട്ടി തുറക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒന്നുണ്ട്, ബ്ലാക്ക് ആയിട്ട് പിന്നെ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നത് അത്, ഇല്ല പെട്ടെന്ന് തന്നെ അടുത്ത ക്ലിപ്പിലേക്ക് പോകുന്ന അതുമുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പം ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ നമ്മൾ വീഡിയോ എല്ലാം ചൂസ് ചെയ്ത് ഇപ്പം നമ്മൾ കറക്റ്റ് ലെങ്ത്തിലുള്ള വീഡിയോ ഒന്നും ആയിരിക്കില്ല ഷൂട്ട് ചെയ്യുക. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോവും, ഓഫാക്കാൻ മറന്നുപോകും, അങ്ങനെയെല്ലാം സംഭവിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്തെല്ലാം നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ തംബ്നെയിലിന് വേണ്ടിയിട്ട് ഏത് ആപ്പാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ട് ആപ്പിൽ തംബ്നെയിൽ എടുക്കലുണ്ട്. ഒന്ന് ക്യാൻവ. ക്യാൻവയിൽ ചെയ്യൽ നല്ല ഈസിയാണ്. ഇതിൽ തന്നെ ഡീഫോൾട്ടായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫോണിൻ്റെ അടക്കം ഡിസൈനും കാര്യങ്ങളും എല്ലാം അങ്ങനെയെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു പഴയ ഫോട്ടോ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കാണിക്കുന്ന കേട്ടോ. അതല്ല, അവരെ ആ ഒരു എന്താ പറയുക, ഡിസൈനും പിന്നെ കാര്യങ്ങളൊന്നും വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഫോണ്ട് മാത്രം വെച്ചിട്ട് നമുക്ക് നമ്മളെ ഫോട്ടോ ചൂസ് ചെയ്തിട്ട് അങ്ങനെയും അങ്ങനെയും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പിന്നെ നമുക്ക് തംബ്നെയിൽ ഫോട്ടോ സാധാരണ സെപ്പറേറ്റ് തന്നെ നമ്മൾ തംബ്നെയിലിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കും, ഇല്ലെങ്കിൽ വീഡിയോൻ്റെ ഇടയിൽ ഫോട്ടോ എടുത്ത് വെക്കും. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാൻ മറന്നുപോയിന്. അപ്പോൾ അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് ഞാൻ ചെയ്യൽ, നമ്മൾ എടുത്ത ഏതെങ്കിലും വീഡിയോ ഉണ്ടാവുമല്ലോ, ആ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കും പോസ് ചെയ്തിട്ട്, എന്നിട്ട് അത് നമ്മളെ തംബ്നെയിലിൻ്റെ ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ തംബ്നെയിൽ റെഡിയാക്കലുണ്ട്. അണ്ട് പിന്നെ ഞാൻ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാട്ടാ. അത് ഭയങ്കര ഈസിയാണ്. അതിൽ സൈസെല്ലാം ഇങ്ങനെ താഴത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ആ ഒരു തംബ്നെയിൽ സൈസ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മാറ്റാം. എന്നിട്ട് കറക്റ്റ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിന് കണക്കായിട്ട് ചൂസ് ചെയ്തതിന് ശേഷം നേരെ പോയി സേവ് ചെയ്യാം. അത് നമ്മളെ ഫോട്ടോസിലേക്ക് സേവ് ആയിക്കോളും. ഇത് പിന്നെ ഫോണ്ട് കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് കേട്ടോ. ഫോണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട പിക്ചർ ഏതാണോ അത് ചൂസ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് വേണ്ട ഇപ്പം നമ്മൾ എന്തെങ്കിലും ക്യാപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോണ്ട് വേണ്ട അത് ചൂസ് ചെയ്യാം. പിന്നെ എഴുതി ആദ്യം നമുക്ക് വേണ്ട ക്യാപ്ഷൻ എഴുതുക, അതിന് ശേഷം ഇതുപോലെ ഫോണ്ട് ചൂസ് ചെയ്യാം. പിന്നെ ഫിൽട്ടർ വേണമെങ്കിൽ മാറ്റാം, ഫോണ്ടിൻ്റെ സൈസിൽ മാറ്റം വരുത്താം, അതെല്ലാം ഓരോ നമ്മളിഷ്ടം പോലെ ഏത് ഫോണ്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ആ ഒരു ഫോണ്ടെല്ലാം കുറച്ചൊന്ന് ബോൾഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഒരു തംബ്നെയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതിന്. ഞാൻ തംബ്നെയിൽ 4-5 എണ്ണം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അന്നേരം ഏതാണോ എനിക്ക് ചൂസ് ചെയ്യാൻ തോന്നിയ സെലക്ട് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കലാട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈവനിങ് വ്ളോഗ്. എഡിറ്റെല്ലാം ചെയ്തതിന് ശേഷമുള്ള ഈവനിങ് വ്ളോഗ് ഇതാ കേട്ടോ. ഇന്ന് ഈവനിങ്ങിലേക്ക് ചേമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റീസ്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പ്, കപ്പ അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പം അത് പുഴുങ്ങുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള ഒരു ചമ്മന്തി, മുളക് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ചമ്മന്തിയും പിന്നെ കട്ടൻ ചായ സുലൈമാനി ഉണ്ടാക്കുന്നു. അത്യാവശ്യം നല്ലോണം മണ്ണും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കൈയും കൊണ്ട് കഴുകിയാൽ മാത്രം പോകില്ല. അപ്പം ഞാൻ ചിലപ്പം ഈ ബ്രഷ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെയുള്ള ആ ഒരു മണ്ണും കാര്യങ്ങളെല്ലാം മാറ്റലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്.
അതല്ലാണ്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. കപ്പയെല്ലാം നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ തോലെല്ലാം കളഞ്ഞിട്ട് ഇതിപ്പോൾ ഇതാ ഈ ഒരു സ്റ്റീമർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാട്ടോ ചേമ്പ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റീമർ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടേനു. ഇത് ഞാൻ ഡോളർ പ്ലസ് ഇല്ലേ അവിടെ നിന്നാണ് വാങ്ങിച്ചിന്. പക്ഷേ ഇതിനേക്കാളും ഇത് നല്ല തന്നെയാണ്, കുറച്ച് വലിയ സൈസുമാണ്. ഇതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഐക്കിയയിൽ കിട്ടും. റേറ്റെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഐക്കിയയിൽ കിട്ടുന്ന ഇതിനേക്കാളും കുറച്ച് ചെറിയ സൈസാണെങ്കിലും അതിൽ ഇങ്ങനെ നമുക്ക് ചൂടോടെയാണെങ്കിലും ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ആ ഒരു ക്ലിപ്പും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതാ കുറച്ച് നല്ലത്. ഇപ്പോൾ ചേമ്പ് അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുളക് ചമ്മന്തി ആക്കാം. സാധാ പച്ചമുളക് ഉണ്ടല്ലോ അതെടുക്കുന്നുണ്ട്. ഒന്ന് രണ്ട് വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രാവശ്യം വാങ്ങിയ മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു ജാർ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ മൂക്കിൽ ഇങ്ങനെ കുത്തുന്നുണ്ട് ആ ഒരു സ്മെല്ല്. ചമ്മന്തി അവിടെ ക്രഷ് ചെയ്ത് വെച്ചിന്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പ് പോരെങ്കിൽ അതും കൂടെ നോക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കണം. വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പും ചമ്മന്തിയെല്ലാം സെർവ് ചെയ്യാം. ലേശ ഉപ്പേനും ഇട്ടിട്ടുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര എരിവേനും. അപ്പം കുറച്ചും കൂടെ ഉപ്പും പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ഇതാ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ആക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.